നമസ്കാരം. കേരളീയ ജീവിതത്തിൽ ഭരണരംഗത്തായാലും സാമൂഹ്യ സേവന രംഗത്തായാലും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളുടെ രംഗത്തായാലും വനിതകൾക്കും പൊതുസമൂഹത്തിനും മാതൃകയായി പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശ്രീമതി ലിസി ജേക്കബുമായുള്ള അഭിമുഖ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക്. നമസ്കാരം. സാധാരണ ടെക്നോക്രാറ്റുകൾ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പേരാണ്. ഇത് ഇതിനു മുന്നും ഈ പംക്തിയിൽ വരാൻ സന്മനസ് കാണിച്ച IAS വ്യക്തിത്വങ്ങളോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന രീതിയിൽ ബ്യൂറോക്രാറ്റ്സ് എന്നുള്ള ഒരു വിശേഷണമാണ് IAS തലത്തിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ നല്ല അർത്ഥമുണ്ടെന്ന് ആ പദത്തിൻ്റെ അർത്ഥം വെച്ച് പറയാമെങ്കിലും പലപ്പോഴും നല്ല അർത്ഥത്തിലല്ല അത് പ്രയോഗിക്കുന്നതും. ഇത്തരം കാര്യങ്ങൾ സർവീസ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മാഡം വിലയിരുത്തുക? അല്ല, അത് പിന്നെ നമ്മുടെ പ്രവർത്തനം ആണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം അനുസരിച്ചിട്ടുള്ള ജോലികൾ കാര്യക്ഷമമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ജനോപകാരപ്രദമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ദുഷ്പ്രഭുത്വം എന്നുള്ള ഒരു ഇത് വരില്ല. അതിന് അത് ഉണ്ടാകുന്നതിന് പല കാരണങ്ങൾ കാണുമായിരിക്കും. നമ്മുടെ നടപടിക്രമങ്ങളുടെ കാരണങ്ങൾ കാണും, സുതാര്യമല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണും, പിന്നെ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കാണും. പിന്നെ ആളുകൾ എപ്പോഴും അവരവരുടെ ന്യായത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ്. അതേസമയം ഒരുപാട് പേർ, ഒരുപാട് ഉദ്യോഗസ്ഥർ, അത് ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലല്ല, മുകളിലായാലും ശരി, ഇടത്തരമായാലും ശരി, താഴെയായാലും ശരി, എല്ലാ തലത്തിലുമുള്ളവർ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള വിശ്വാസവും എനിക്കുണ്ടാവും. കുറേ പേര് അല്ലാത്തവർ കാണും, പക്ഷേ നമുക്കറിയാം ഒരുപാട് ഇതുള്ളതിൽ ഒരെണ്ണോ രണ്ടെണ്ണോ ആണ് ചെയ്യുന്നത് എങ്കിൽ അതായിരിക്കും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഒരു ഭൂരിഭാഗം പേരും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ചിലപ്പോൾ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് മുമ്പോട്ട്. നമ്മുടെ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളുടെ പ്രതിപ്രവർത്തനമോ സഹപ്രവർത്തനമോ ആണ് ഭരണത്തെ സുതാര്യവും ഫലപ്രദവുമാക്കുന്നത്. ഒന്ന്, രാഷ്ട്രീയ മേഖലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇവരൊക്കെ ചേർന്ന ഒരു മണ്ഡലം. മറ്റൊന്ന്, IASകാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദം. ഇതിനോടൊപ്പം ടെക്നോക്രാറ്റുകളുടെ മറ്റൊരു ലോകമുണ്ട്. പക്ഷെ ഭരണത്തിൻ്റെ നിത്യ നിദാന കാര്യങ്ങളിൽ ഇതാണ് പ്രധാനം. എത്രത്തോളം നമ്മുടെ രാഷ്ട്രീയ മണ്ഡലവും ഉദ്യോഗസ്ഥ മണ്ഡലവും തമ്മിൽ പാരസ്പര്യം, ഒരു സമവായം ഉണ്ട് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാം, അത് പൂർണ്ണതയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദശാബ്ദങ്ങളായി നമ്മൾ ശ്രീ വി രാമചന്ദ്രൻ സാറുമായും സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം. ഇതേ പംക്തിയിൽ തന്നെ ഭരണപരിഷ്കരണ ദൗത്യങ്ങൾ എത്രത്തോളം സഫലമായിട്ടുണ്ട് മാഡത്തിൻ്റെ ഈ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്? ഭരണരംഗത്തെ പരിഷ്കാരങ്ങൾ വളരെ വളരെ സാവധാനത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അതിന് പല കാരണങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ ഏറ്റവും അവസാനം തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രീയ തലത്തിലാണ്. അത് നടപ്പാക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്യുകയാണ് ബ്യൂറോക്രസിയുടെ റോൾ വാസ്തവത്തിൽ. അപ്പോൾ രാഷ്ട്രീയ തലത്തിൽ നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ കൊണ്ട് പ്രത്യേകമായിട്ടുള്ള നേട്ടങ്ങൾ, രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള തോന്നലുണ്ടാകാം. അല്ലെങ്കിൽ അവർ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഭരണത്തിലുള്ളൂ, ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള ഒരു തോന്നൽ കാണാം. പിന്നെ ചിലപ്പോൾ നല്ല മാറ്റങ്ങൾ വരുത്തിയാൽ പോലും അത് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന തോന്നലുകളും ഉണ്ടാകും. ഇങ്ങനെ പല തോന്നലുകൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നവർക്ക്, രാഷ്ട്രീയത്തിൽ പിന്നെ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും മാറ്റങ്ങൾക്ക് അധികം പേർക്കും വലിയ താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അപ്പോൾ അതും മാത്രമല്ല, ഒരു ദീർഘ വീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നതും കുറവായിട്ടാണ് കാണുന്നത്. കാരണം അപ്പോൾ അപ്പോഴത്തെ ഒരു പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന് ഒരു കുറേ കാര്യങ്ങൾ ചെയ്യുക, ഞാൻ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ടാകാതെ തന്നെ ചെയ്യുക,
അങ്ങനെയുള്ള ഒരു ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും ഉണ്ട്, ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ അതിനെല്ലാം കൂടെ നിൽക്കുന്ന ബ്യൂറോക്രസി, അവരുടെ റോളാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, മനസ്സിലാക്കി കൊടുക്കുക, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുക ഒക്കെ. അപ്പോൾ അതൊക്കെ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടാവും, എല്ലാവരും ചെയ്യുന്നുണ്ടാവില്ല. കാരണം അവർക്കും എന്തിനാണ് ഇത് ബുദ്ധിമുട്ടുന്നത് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടെങ്കിൽ അതിലേക്ക് പോകില്ല. പക്ഷേ അതേസമയം ഒരുപാട് പേരെ ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങളോടുള്ള സമീപനത്തിൽ തന്നെ ഒരു വ്യത്യസ്ത അത് പുലർത്തിക്കൊണ്ട് എങ്ങനെ ഏത് രീതിയിൽ നടപടിക്രമങ്ങൾ മാറ്റാം, പ്രവർത്തന രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും, ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വ്യക്തിബന്ധങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും, ഇതെല്ലാം നോക്കി ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടൊക്കെയാണ് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുകൂടെ ധരിച്ചുകൊള്ളുക. അതേസമയം മറ്റൊരു കാര്യം അന്വേഷിക്കട്ടെ, ഈ സർവീസ് അനുഭവങ്ങൾ ഒരു പ്രത്യേകിച്ചും സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ, ഒരു 10, 15, 20 കൊല്ലമാകുമ്പോഴത്തേക്ക് ഒരു ഡീക്ലാസിഫൈ ചെയ്യാം എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ എങ്കിലും പറയാൻ പറ്റാവുന്ന പരിധിയിൽ നിന്നുകൊണ്ട് എത്രത്തോളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ, അതൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ മാരത്തിനിപ്പോൾ, ഏതെങ്കിലും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന തലത്തിലുണ്ടെങ്കിൽ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ ഇപ്പോൾ ഈ അവസരത്തിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ എപ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ഞാൻ ഡയറക്ടർ ഓഫ് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ആയിരുന്നപ്പോൾ അതിൻ്റെ കീഴിലായിരുന്നു ഫൈൻ ആർട്സ് കോളേജ്, തൃപ്പൂണിത്തുറ ഫൈൻ ആർട്സ് കോളേജ്. അപ്പോൾ ആ കോളേജിലെ കുറേ സൗകര്യങ്ങൾ നൽകണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കോളേജിൽ പോവുകയാണ്, പ്രിൻസിപ്പലിനെ വിളിച്ച് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു സമരം നടക്കുകയായിരുന്നു വാസ്തവത്തിൽ വിദ്യാർത്ഥികളുടെ. ഞാൻ അറിയുന്നില്ല, പ്രിൻസിപ്പലും എന്നോട് പറയുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ മുറികളും എല്ലായിടത്തും പോയി കണ്ടു. വാസ്തവത്തിൽ വളരെ വളരെ ദയനീയമായിരുന്നു. കാരണം ഓരോ ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് പോലും ഇരിക്കാനുള്ള കസേരയോ ഒന്നുമില്ല. ഈ ചിത്രകലയ്ക്കോ അല്ലെങ്കിൽ സംഗീതത്തിനോ ഒന്നും അഭ്യസിക്കുന്നതിനുള്ള യാതൊരു ഉപകരണങ്ങളുമില്ല. അപ്പോൾ അത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഞാൻ തിരിച്ച് പ്രിൻസിപ്പലിൻ്റെ റൂമിൽ വന്നപ്പോഴാണ് ഈ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഖരാവോ ചെയ്യുകയാണ്. ഖരാവോ എന്നും ആദ്യത്തെ അനുഭവമല്ല, നേരത്തെയൊക്കെ ഖരാവോയ്ക്കൊക്കെ വശമ്മതയായിട്ടുണ്ട്. പക്ഷേ ഇത് ഈ വിദ്യാർത്ഥികളെല്ലാം കൂടെ എന്താ ഒരുതരം കർണകഠോരമായിട്ടുള്ള ശബ്ദത്തിലാണ് സംഗീതമൊക്കെ പഠിക്കുന്നത്. പറയും, കറണ്ടെല്ലാം ഓഫ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു മനസ്സിനോന്നോ ഒരു വിഷമമോ തോന്നിയില്ല. ഒരു 8 മണിക്കൂർ അങ്ങനെ ഇരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്നും മാറിപ്പോകേണ്ടി വന്നത്. പിന്നെ അങ്ങനെ ഇതെല്ലാം അനുഭവങ്ങൾ ഉണ്ട്. ഡൽഹിയിലെ കേന്ദ്രീയ വിദ്യാലയ കമ്മീഷണറായിരുന്നപ്പോൾ ഏതെങ്കിലും അധ്യാപകർ ഏതെങ്കിലും കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായിട്ട് പെരുമാറുകയാണെങ്കിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം കമ്മീഷണർക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചിലരെയൊക്കെ ഡിസ്മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപൂർവം ചിലരെ ഒരു കേസിൽ അങ്ങനെ ഡിസ്മിസ് ചെയ്ത ആൾ പിന്നെയും വന്ന് കണ്ടുകൊണ്ടിരുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരും, എന്നിട്ട് വലിയ ഭീഷണിയാണ്, ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും. പക്ഷെ അതൊക്കെ എങ്ങനെയുള്ള അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. രാഷ്ട്രീയമായിട്ടുള്ളത് ചിലപ്പോൾ പലരും പറയാൻ മടിക്കും, പക്ഷേ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തീർത്തും വ്യത്യസ്തമായി മനസാക്ഷിക്ക് വിരുദ്ധമായി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നേതാക്കൾ, മന്ത്രിമാർ, ഇവരെ പ്രതിരോധിക്കേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് പ്രതിരോധിക്കുകയും അത് സക്സസ്ഫുള്ളായിട്ട് തന്നെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം. അതെ, അത് ഇൻഡിവിജ്വൽ ഇൻസിഡൻസ് പ്രത്യേകിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. മറ്റൊരു എപ്പോഴായാലും ശരി, എനിക്ക് ശരിയെന്നുള്ള തോന്നുന്ന 100% ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് വിചാരം. നമ്മുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച് മാഡത്തിനെങ്കിലും എന്തെങ്കിലും പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ സമൂഹത്തിന് മുന്നിൽ വെക്കാനുണ്ടോ? എനിക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തെപ്പറ്റി പറയാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് കുട്ടികളെ നമ്മൾ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുക,
അതിന് ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ അത് സമ്മതിക്കുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ് എന്നുള്ള രീതിയിൽ മാത്രമേ അവർക്ക് സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രയോഗിച്ച് ചിന്ത വർദ്ധിപ്പിക്കുന്നതിന് ചിന്താശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അവസരവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ തീർച്ചയായിട്ടും അത് സാധിക്കണമെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ആ രീതിയിൽ പിന്നെ നമ്മുടെ മാർക്ക് സിസ്റ്റം അതൊക്കെ ഇപ്പോൾ കുറച്ച് ഗ്രേഡൊക്കെ മാറ്റി ഗ്രേഡാക്കിയിട്ടുണ്ട്. കുറേയൊക്കെ വ്യത്യാസം അതുകൊണ്ട് ഉണ്ടാകുമായിരിക്കും. അപ്പോൾ എന്താണ് നമ്മളൊരു വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറേ മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണോ, അല്ലെങ്കിൽ ഒരു എ ഗ്രേഡ് കിട്ടുക എന്നുള്ളത് മാത്രമാണോ, സ്വന്തമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിനോ ചിന്തിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഒക്കെ കഴിവുള്ള വ്യക്തികളാക്കി തീർക്കുന്നതല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം? അതിപ്പോൾ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് പ്രോട്ടോടൈപ്പ് പോലെ ഒരേ പോലെയുള്ള ചില പർട്ടിക്കുലർ ജോബ്സ് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലേക്കുള്ള ട്രെയിനിങ് പരിശീലനം കൊടുക്കുക, ചിന്തിപ്പിക്കുക, ചിന്തയ്ക്ക് കൂട്ടത്തിൽ വ്യക്തിത്വ വികാസം അത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലൊന്നും സംസാരിക്കാത്ത മാഡത്തിൻ്റെ മറ്റൊരു മേഖലയാണ് ചിത്രകല. പെയിൻറിങ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ ചിത്രകലയുടെ അഭ്യസനം ഇപ്പോൾ നല്ല ചിത്രങ്ങൾക്ക് നല്ല മാർക്കറ്റുമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രദർശന സൗകര്യം കേരളത്തിൽ തിരുവനന്തപുരം പോലെയുള്ള പിന്നെ നഗരങ്ങളിലെങ്കിലും അതിൻ്റെ ഒരു ഗാലറി, ഈ രംഗത്ത് സർക്കാർ സംവിധാനങ്ങൾ ചില അക്കാദമികളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും വേണ്ടത്ര ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട മരത്തിൻ്റെ ചിന്തകൾ? അതുകൂടി പങ്കുവെച്ച് നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ അവസാനത്തിലേക്ക്. ചിത്രകല വാസ്തുവിലിപ്പം കുറച്ച് ഒരു അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ, ഐ മീൻ നേരത്തെ അത്രയും പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും ചിത്രങ്ങൾ കാണുന്നതിനോ ആസ്വദിക്കുന്നതിനോ അത് സ്വന്തമാക്കുന്നതിനുള്ള ഒരു താല്പര്യമോ ഒക്കെ ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ കുറവ് തന്നെയാണ് എന്നാണ് എൻ്റെ വിചാരം. അതിന് ഒരു പരിധിവരെ നമുക്ക് ഗ്യാലറി നല്ല ഗ്യാലറികൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ഗ്യാലറികളുടെ അഭാവം, അപ്പോൾ അവിടെ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക, കലാകാരന്മാർക്ക് അവരുടെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക, അവിടെ പൊതുജനങ്ങൾക്ക് വന്ന് ഇത് കണ്ട് ആസ്വദിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഞാൻ ഒരു 13 വർഷം മുമ്പാണ് സൂര്യകാന്തി എന്നുള്ള പേരിലുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ഫൈൻ ആർട്സിൻ്റെ ഒരു പിന്നെ ലളിതകലകളുടെ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി. അന്ന് 1999 അത് സ്ഥാപിക്കുക. അത് സ്ഥാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്ത് അന്ന് ഒരു ഇത് ഗാലറി ഇല്ല എന്നുള്ളതാണ്. ഒരു ഗ്യാലറിയിൽ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് പ്രദർശിപ്പിക്കണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ കുറേ ചിത്രങ്ങൾ കാണും, എനിക്കൊരു ചിത്രം വാങ്ങിക്കണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം എന്നൊന്നും പറഞ്ഞ ഒരു ഗ്യാലറി അന്ന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ആ സാഹചര്യത്തിലാണ് ഞാൻ പിന്നെ ആർട്ടിസ്റ്റ് ദത്തന് പിന്നെ അയ്യപ്പ പണിക്കർ സാറ് ഇതിനും വളരെ മുൻപന്തിയിൽ ഞങ്ങളുടെ അവിടെ പോകുണ്ടായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചു. ശ്രീ സി എൽ പൊറിഞ്ചിക്കുട്ടി അദ്ദേഹം വളരെയധികം സഹായിച്ചു. ഇങ്ങനെയുള്ളവരെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു ട്രസ്റ്റാണ് സൂര്യകാന്തി ട്രസ്റ്റ്. 99 ആരംഭിച്ചു. അതിൽ ഒരു ഗ്യാലറി അന്ന് തൊട്ട് ഇന്ന് വരെ നടത്തുന്നുണ്ട്. അവിടെ ചിത്രപ്രദർശനങ്ങൾ നടത്തുന്നുണ്ട്. ചിത്രകല എങ്ങനെ ആസ്വദിക്കണമെന്നുള്ള ഇത് കോഴ്സ് പൊതുജനങ്ങൾക്കായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോകം ആസകലം ചിത്രകലയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയാതിരിക്കുകയും അല്ലെങ്കിൽ അതൊന്നും ആസ്വദിക്കാൻ സാധിക്കാതിരിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. കൊച്ചിയിലൊരു ബിനാലെ കൊണ്ടുവരാനായിട്ട് കുറേ ചിത്രകാരന്മാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ആഗോള വ്യാപകമായിട്ടുള്ള കലാസൃഷ്ടികൾ ഇവിടെ വരുന്നതിനും നമുക്ക് അത് കാണുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ചിത്രകാരന്മാർക്ക് അവരുമായിട്ട് സംവദിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സൗകര്യം 2012 ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. പ്രതീക്ഷയുണ്ട്. സ്നേഹധനനായ അച്ഛൻ പ്രൊഫസർ എൻ ജെ ജോർജ് അദ്ദേഹത്തെക്കുറിച്ച് ധന്യസ്മരണകൾ എന്നുള്ള ഈ പുസ്തകം മാഡം എഡിറ്റ് ചെയ്ത് ആർട്ടിക്കിൾസൊക്കെ കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത പുസ്തകമാണ് ഇത്. അതേക്കുറിച്ച് പറയുമ്പോൾ ഒരു സവിശേഷത ഈ ഒരു ആമുഖക്കുറിപ്പിലും കാണാനിടയായി. അതായത്
മാഡത്തിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കുറിപ്പിൽ എവിടെയും എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നില്ല. അത് തീർത്തും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ അക്കാദമിക വ്യക്തിത്വത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ കുറിച്ചതുകൊണ്ടാണോ അങ്ങനെ? ഇത് വളരെ സവിശേഷമായ ഒരു മകൾ ഒരു അച്ഛനെ പറ്റിയുള്ള പുസ്തകം എഴുതുമ്പോൾ സാധാരണ അതിൽ എൻ്റെ അച്ഛൻ, എൻ്റെ സ്നേഹനിധിയായ പിതാവ് എന്നൊക്കെ, പക്ഷേ ഇതിലങ്ങനെ കാണുന്നില്ലല്ലോ മാഡം. ഞാൻ ഈ ഗ്രന്ഥം ഉണ്ടാക്കാനായിട്ട് തന്നെയുള്ള ഒരു കാരണം, ഞാൻ എവിടെ പോയാലും ശരി ഒരുപാട് പേർ പറയും ഞാൻ ജോർജ് സാറിൻ്റെ ശിഷ്യനാണ്, ജോർജ് സാർ എന്നെ പഠിപ്പിച്ചതാണ്, അന്ന് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വഴി തിരിച്ചു വിട്ടതാണ്. ഇങ്ങനെ ഒരുപാട് പേർ പല മേഖലയിലുള്ളവർ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അതെല്ലാം കൂടെ, ആ പറയുന്നതെല്ലാം കൂടെ നമുക്ക് തന്നെ അത് മനസ്സിലാക്കുന്നതിനും വായിക്കുന്നതിനുമായിട്ട് ഒരു ഗ്രന്ഥം എന്നാൽ പിന്നെ തയ്യാറാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അതായിരിക്കാം കൂടുതൽ വന്നത്. ഏതായാലും IAS രംഗത്ത് ആ മത്സരവേദിയിലൊക്കെ പോകുമ്പോൾ എത്രത്തോളം അദ്ദേഹം പ്രേരണ പ്രചോദനം നൽകിയിരുന്നു? അല്ല, മകൾ വളരെ പ്രശസ്തയായ, തന്നെപ്പോലെ പ്രശസ്തമായ ഒരു അധ്യാപന ജീവിതത്തിലേക്ക് വരണം എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവോ? ഇതൊക്കെ വ്യക്തിപരമായ ചോദ്യങ്ങളാണ്, പക്ഷേ പുതിയ തലമുറക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള കൗതുകമുള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചു എന്ന് തന്നെ എനിക്ക് എടുത്തു പറയാൻ കഴിയും. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ രസതന്ത്രമാണ് BSc-ക്കും MSc-ക്കും പഠിച്ചത്. എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടം അന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞയാകണം. എനിക്ക് മേരിക്യൂറിയെ വളരെയധികം ആരാധനാ മനോഭാവത്തോടുകൂടി നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ ഒരു ആ കാലടികൾ പിന്തുടർന്നുകൊണ്ടൊരു ശാസ്ത്രജ്ഞയാകണം എന്നായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. എന്നാൽ അല്ല, എനിക്ക് അതേസമയം ചെറിയ ക്ലാസ്സിൽ തൊട്ട് തന്നെ എല്ലാ ലീഡർഷിപ്പ് റോളിലെല്ലാം പ്രവർത്തിക്കുമായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും, അച്ഛന് ഒരുപാട് പരിചയമുണ്ടല്ലോ, ഒരുപാട് വിദ്യാർത്ഥികളെ കാണുകയും അവരെ ഭാവിയിലേക്ക് ഒരുക്കുന്നതിനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ എനിക്ക് സിവിൽ സർവീസിൽ പോകുന്നതായിരിക്കും ഏറ്റവും യോജിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് ഞാനും ആലോചിച്ച് അത് ശരിയാണ് എന്നുള്ള ഒരു തോന്നലിലാണ് പിന്നീട് വാസ്തുവിൽ വഴിമാറിയത്. നേരെ പോയിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ അമ്മ ശ്രീമതി തങ്കമ്മ ജോർജ് എങ്ങനെയായിരുന്നു നയിച്ചത് ആ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് മകളെ? അമ്മയുടെ റോള് ഒരു കുറച്ച് വ്യത്യസ്തമായിരുന്നു. അമ്മ എല്ലാ കലകളിലും വളരെയധികം പ്രോത്സാഹിപ്പിക്കും, താല്പര്യമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അന്ന് തന്നെ എല്ലാ ചിത്രരചനയ്ക്കായാലും ശരി, എന്തിനായാലും ശരി, അതെല്ലാം എല്ലാത്തിലുമുള്ള പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നത് അമ്മയാണ്. അച്ഛനാണെങ്കിൽ വളരെ വലിയൊരു കൃത്യനിഷ്ഠക്കാരനും ഒരു ഡിസിപ്ലിനറിയനും ഒക്കെയാണ്. അത് ആ രീതിയിലുള്ള ഒരു ഡിസിപ്ലിനിലാണ് അപ്പോൾ വളർന്നത്. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അത് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒരു അച്ചടക്കവും എല്ലാ കാര്യങ്ങളും, ഏത് കാര്യം ചെയ്യുന്നതിലും അതിൽ വളരെ വിശദാംശങ്ങളിലേക്ക് പോവുക, എല്ലാം പൂർണ്ണതയിലെത്തിക്കുക, കൃത്യമായിട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിശീലനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 37 കൊല്ലത്തെ സർവീസ് ജീവിതം, അതും ഉന്നത ശ്രേണിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇതിനിടയിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രത്തിലെ മന്ത്രിമാർ, ചിലപ്പോൾ പ്രധാനമന്ത്രിയായി പോലും ഇവരൊക്കെയുമായി ഇൻ്ററാക്ട് ചെയ്യുവാനുള്ള സന്ദർഭം, ഇപ്പോഴാണെങ്കിൽ ഇതാ ഒരു 3-1 എന്നുള്ള രീതിയിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ സംവരണം, മാഡത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്ന് ഈ റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം ഒന്ന് രാഷ്ട്രീയ രംഗത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു പങ്കാളിത്തമായാൽ എന്താണ് എന്ന്? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ വനിതകൾക്ക് രാഷ്ട്രീയ രംഗത്ത് പിന്നെ 3-1 സീറ്റ് കൊടുക്കുക എന്നുള്ള ആ ഒരു സംവരണം ആവശ്യമാണ് എന്നുള്ള ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. കാരണം മറ്റ് ഏത് രംഗത്താണെങ്കിലും ശരി, അവർ മത്സര പരീക്ഷയോട് കൂടിയായാലും അല്ലാത്ത ആ രീതിയിലൊക്കെ അവർക്ക് മുമ്പോട്ട് വരാൻ സാധിക്കും. അങ്ങനെയാണ് സിവിൽ സർവീസിലൊക്കെ വരുന്നത്. അതേസമയം രാഷ്ട്രീയത്തിൽ ആ രീതിയിലല്ലല്ലോ പിന്നെ ഉള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഒക്കെ വേറെ ഒരു തരത്തിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയെല്ലാം വനിതകൾ പിന്തള്ളപ്പെടുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. മറ്റുള്ള രംഗങ്ങളിൽ അവർക്ക് എന്തായാലും ശരി മുമ്പോട്ട് വരാൻ സാധിക്കും, അവർ അതിന് യാതൊരു സംവരണവും ആവശ്യവുമില്ല. പക്ഷേ ഈ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് തീർച്ചയായിട്ടും സംവരണം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മുടെ അനുഭവം
വളരെ ശരി അനുഭവത്തിലൂടെ എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണോ വേണ്ട എന്നുള്ള വേറൊരു വശമാണ്. അത് ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല, ആലോചിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രവർത്തനം ഞാൻ പക്ഷേ ജനങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ ഒരു ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ കൂടിയല്ല, അല്ലാത്ത രീതിയിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആളാണ്. ഈ സംഭാഷണം എങ്ങനെ അവസാനിപ്പിക്കാനാണ് മാഡം ഇഷ്ടപ്പെടുന്നത്? ഇത് അതിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. പ്രേക്ഷകരോട് അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളോട്, അല്ലെങ്കിൽ എന്തിന് പെൺകുട്ടികൾ മാത്രം, യുവാക്കളോട്, വിദ്യാർത്ഥികളോട്, കേരളത്തിൽ നിന്ന് IAS IFS തുടങ്ങിയ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളോട്, അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഉപദേശ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നിർദ്ദേശ രൂപത്തിൽ? നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ തന്നെയുള്ള വിശ്വാസമാണ്. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ശരി, നമുക്ക് അതിനുള്ള കഴിവുണ്ട്, അതിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്താൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു അഭിപ്രായത്തോടുകൂടി, ഒരു ഒരു വിശ്വാസത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ മനുഷ്യ ജീവിതം വിജയിക്കാനുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അല്ലാതെ എന്തെങ്കിലും പരാജയത്തിൻ്റെ കാരണങ്ങളോ ഒക്കെ നോക്കി അത് മാത്രം നിർത്തിവെക്കാനില്ല. മനുഷ്യ ജീവിതം വിജയിക്കാനുള്ളതാണ്. ആ വിജയിക്കണം, അതുപോലെ വിജയിക്കണമെങ്കിൽ നമുക്ക് സ്വയം വിജയിക്കുവാനുള്ള ഒരു ആഗ്രഹവും അത് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് രംഗത്താണെങ്കിലും ശോഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഈ സമയം അനുവദിച്ചതിന് പ്രത്യേകിച്ച് നന്ദി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.